മദ്യവും പുകവലിയും ഉപയോഗിക്കുന്നവർ അതിന് അടിമപ്പെടുത്തുന്ന സന്ദേശവുമായി കോപ്പി റേറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സി കെ പ്രഗ്നേഷ് സംവിധാനം ചെയ്ത ലഹരിക്കപ്പുറം എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു ഡിസംബർ മുപ്പതിന് യൂട്യൂബിൽ റിലീസ് ചെയ്ത രണ്ട് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രം ഇതിനകം സോഷ്യൽ മീഡിയയിൽ വൈറലായി ആറ് മണിക്കൂർ കൊണ്ട് നിർമ്മിച്ച മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള അത് നൽകുന്ന വളരെ വലുതും ആഘോഷങ്ങളിൽ മതി മറന്ന് മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ലഹരിക്കപ്പുറം എന്ന ഹ്രസ്വ സിനിമ എല്ലാം ആകാം ഒന്നും അധികമാകരുത് എന്ന ടാ ലൈനോട് കൂടിയാണ് ചിത്രം പുറത്തിറക്കിയിരിക്കുന്നത് മദ്യവും പുകവലിയും ഉപയോഗിക്കുന്നവർ അതിന് അടിമപ്പെടരുതെന്ന സന്ദേശമാണ് കോപ്പിറൈറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സി കെ പ്രഗ്നേഷ് സംവിധാനം ചെയ്ത ഹ്രസ്വ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വേണ തൊഴിലാളി മുതലാളി എന്നൊന്നും ഇല്ല നീ പോയാ മതി യാതൊരു പ്രതിഫലവും പറ്റാതെ സമൂഹ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സി കെ പ്രഗ്നേഷിന്റെ നേതൃത്വത്തിൽ അഞ്ചു ചെറുപ്പക്കാർ ചേർന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഒൻപതിനു വൈകുന്നേരം ഇവർക്ക് തോന്നിയ ഒരു ആശയം ഡിസംബർ മുപ്പതിനുടെ ഹ്രസ്വചിത്രമായി മാറി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ട് തോന്നിയ ഒരു ആശയം അന്ന് രാത്രി തന്നെ ഏതാണ്ട് ഒരു ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഒരു പതിനൊന്നര മണിക്ക് ഷൂട്ട് ചെയ്യുന്നു മുപ്പതാം തീയതി ഉച്ചയോട് കൂടിയിട്ട് അതിൻ്റെ എല്ലാ പണികളും തീർക്കുന്നു രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഹ്രസ്വ സിനിമയാണ് അപ്പം ഇന്നിപ്പം എന്തൊരു പരിപാടിയാണെങ്കിലും അവിടെയൊക്കെ മദ്യ സൽക്കാരം ഉണ്ടാകും അതല്ല നമ്മളിപ്പം ഒരു കലാസൃഷ്ടി അതൊരു സിനിമയാണെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിലും ഒരു ചിത്രമാണെങ്കിലും അതിൻ്റെയൊക്കെ പ്രസൻറ്റേഷൻ്റെ ആദ്യം മുമ്പ് മുമ്പ് നമ്മൾ എഴുതി കാണിക്കുന്നത് പോലും ുംകോലിയാണെങ്കിലും ആരോഗ്യത്തിന് ആ ഒരു ഹാനികരം ഒരു ഇൻസ്പിറേഷൻ നമുക്കുണ്ടായത് ആസാദ് കർണാടിക്കലും കിരൺ നാണു മഠത്തിലുമാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ സജീഷ് രാജും പ്രസാദ് സ്നേഹയും ചേർന്നാണ് ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് കിരൺ നാണു മഠത്തിൽ എഡിറ്റിങ്ങും നിത്യമേരി മേക്കപ്പും നിർവഹിച്ചു പശ്ചാത്തല സംഗീതം നിർവഹിച്ചത് ഷൈൻ സ്റ്റുഡിയോ ആണ് ഡിസംബർ മുപ്പതിന് യൂട്യൂബിൽ റിലീസ് ചെയ്ത ചിത്രം ഇതിനകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ആയിരക്കണക്കിന് ആളുകൾ ഇതിനകം ചിത്രം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്